നമസ്കാരം, എല്ലാവർക്കും ലുധിയ കിച്ചണിലേക്ക് സ്വാഗതം. ഇന്ന് ഞാൻ എത്തിയിട്ടുള്ളത് ഒരു മാർബിൾ കേക്കുമായിട്ടാണ്. വളരെ ലളിതമായി ആർക്കും നമ്മുടെ പരിമിതമായ സാഹചര്യങ്ങൾ വെച്ചുകൊണ്ട് തന്നെ ഉണ്ടാകാൻ കഴിയുന്ന ഒരു തരത്തിലാണ് ഞാനിവിടെ ഈ മാർബിൾ കേക്ക് നിങ്ങളുടെ മുന്നിൽ അവതരിപ്പിക്കുന്നത്. നമ്മുടെ ചാനൽ ആരെങ്കിലും സബ്സ്ക്രൈബ് ചെയ്യാൻ വിട്ടിട്ടുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക. തൊട്ടടുത്തുള്ള ബെല്ലൈക്കൺ പ്രസ് ചെയ്ത് കഴിഞ്ഞാൽ തുടർന്നുള്ള വീഡിയോസ് നമുക്ക് ലഭിക്കുന്നതായിരിക്കും. ഇഷ്ടമായ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക. അപ്പോൾ നമ്മുടെ വീഡിയോയിലേക്ക് പോകാം. ആദ്യം നമുക്ക് നനവില്ലാതെ നല്ലവണ്ണം ഡ്രൈ ആയിട്ടുള്ള ഒരു ബൗൾ എടുത്ത് അതിലേക്ക് ഒരു കപ്പ് ഗോതമ്പ് പൊടിയോ മൈദയോ ചേർക്കാം. ഞാനിവിടെ എടുത്തിട്ടുള്ളത് മൈദയാണ്. അതിലേക്ക് ഒരു ടേബിൾ സ്പൂൺ ബേക്കിംഗ് പൗഡർ, ഒരു നുള്ള ഉപ്പ്, കാൽ ടീസ്പൂൺ ബേക്കിംഗ് സോഡ, രണ്ട് ടേബിൾ സ്പൂൺ പാൽപ്പൊടി എന്നിവ ചേർത്ത് കൊടുക്കാം. പാൽപ്പൊടി ഓപ്ഷനാണ്, ഉണ്ടെങ്കിൽ ചേർത്താൽ മതി. ചേർത്ത് കഴിഞ്ഞാൽ നല്ല സോഫ്റ്റായിട്ട് നമ്മുടെ കേക്ക് കിട്ടുന്നതായിരിക്കും. ഇനി നനവില്ലാത്തൊരു സ്പൂൺ ഉപയോഗിച്ച് നല്ലവണ്ണം ഇത് മിക്സ് ചെയ്ത് കൊടുക്കാം. കട്ടകളൊന്നുമില്ലാതെ ലഭിക്കുന്നതിനാണ് ഇങ്ങനെ മിക്സ് ചെയ്യുന്നത്. അടുത്തതായി ഒരു മിക്സി ചെയ്ത ജാറിലോട്ട് രണ്ട് മുട്ട പൊട്ടിച്ച് അത് നല്ലവണ്ണം ഒരു മിനിറ്റ് നേരം അടിച്ചെടുക്കാം. ഇതിലേക്ക് ഞാൻ മുക്കാൽ കപ്പ് പഞ്ചസാര ആഡ് ചെയ്ത് കൊടുക്കുകയാണ്. പഞ്ചസാര നിങ്ങളുടെ ആവശ്യാനുസരണം ചേർത്താൽ മതിയാകും. ഒരു ടേബിൾ സ്പൂൺ നെയ് ചൂടാക്കി തണുപ്പിച്ച് എടുത്തിട്ടുണ്ട്, അത് ഞാനിതിലേക്ക് ചേർക്കുകയാണ്. ഒരു ടീസ്പൂൺ വാനില എസൻസ് കൂടെ ചേർത്ത് കൊടുത്ത് നല്ലവണ്ണം ഒന്നുകൂടെ മിക്സിയിൽ അടിച്ചെടുക്കാം. അടുത്തതായി ഈ മിക്സ് നമ്മുടെ ബൗളിലേക്ക് ചേർത്ത് നല്ലവണ്ണം ഇളക്കി കൊടുക്കാം. ഇതുപോലെ കട്ടകളൊന്നുമില്ലാതെ ഒരഞ്ച് മിനിറ്റ് നേരം ഇളക്കി എടുക്കേണ്ടതാണ്. ഈ ഒരു കൺസിസ്റ്റൻസിയിലാണ് ബാറ്റർ റെഡിയാക്കേണ്ടത്. അടുത്തതായി ഡ്രൈ ആയിട്ടുള്ള മറ്റൊരു ബൗളിലേക്ക് ഈ ബാറ്ററിൻ്റെ നാലിലൊന്ന് കാൽഭാഗം മാറ്റുക. അതിലേക്ക് രണ്ട് ടീസ്പൂൺ കൊക്കോ പൗഡർ ആഡ് ചെയ്യാം. ഈ കൊക്കോ പൗഡർ ആഡ് ചെയ്യുന്ന സമയത്ത് ബാറ്റർ തിക്കാകാൻ കട്ടി കൂടാൻ ചാൻസ് ഉണ്ട്. അങ്ങനെ കട്ടി കൂടുകയാണെങ്കിൽ ഒന്നോ രണ്ടോ ടീസ്പൂൺ പാല് കൂടി ചേർത്ത് ഇളക്കി കൊടുക്കുക. കട്ടിയാകണമെങ്കിൽ മാത്രം പാല് ചേർക്കാൻ ശ്രദ്ധിക്കുക. സെക്കൻഡ് ബാറ്റർ ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഇനി ഒരു കുക്കർ എടുത്ത് അതിൻ്റെ ഉൾഭാഗം ഇതുപോലെ നല്ലവണ്ണം ലൈ അപ്ലൈ ചെയ്ത് കൊടുക്കുക. ബട്ടർ പേപ്പർ മറ്റൊന്നും തന്നെ ഇതിനകത്തോട്ട് വെക്കാതെയാണ് ബാറ്റർ ഇതിനോട്ട് ഡയറക്റ്റ് ഒഴിക്കുകയാണ് ചെയ്യുന്നത്. അതുകൊണ്ട് നല്ലവണ്ണം നെയ് അപ്ലൈ ചെയ്യാൻ പ്രത്യേകം ശ്രദ്ധിക്കുക. എന്നാൽ മാത്രമേ നമ്മുടെ കേക്ക് വെന്ത് കഴിയുമ്പോൾ ഇതിൽ നിന്ന് വിട്ട് വരികയുള്ളൂ. അടുത്ത സ്റ്റേജ് ചെയ്യുമ്പോൾ നമ്മൾ വളരെയധികം ശ്രദ്ധിച്ചാൽ മാത്രമേ നല്ലൊരു ഭംഗിയായിട്ടുള്ള മാർബിൾ കേക്ക് നമുക്ക് കിട്ടൂ. ഇവിടെ കാണുന്ന പോലെ ആദ്യം വാനില ഫ്ലേവേർഡ് ആയിട്ടുള്ള ഫസ്റ്റ് റെഡിയാക്കിയ ആ ബാറ്ററിന് ഒരു സ്പൂൺ ആദ്യം ഇതിലോട്ട് ഒഴിക്കാം. അതിനുശേഷം ചോക്ലേറ്റ് ഫ്ലേവേർഡ് ആയിട്ടുള്ള കൊക്കോ പൗഡർ ചേർത്ത ബാറ്റർ ഒരു സ്പൂൺ അതിൻ്റെ നടുവിലായിട്ട് ഇതുപോലെ ഒഴിച്ചു കൊടുക്കുക. ബാറ്റർ ഇതിലോട്ട് ഒഴിക്കുമ്പോൾ ഇതുപോലെ 1 by 1 ആയിട്ട് ഓരോ സ്പൂൺ ചേർക്കാൻ ശ്രദ്ധിക്കുക. ബാറ്ററെല്ലാം ഒഴിച്ചു കഴിഞ്ഞിട്ടുണ്ട്. ഇനി ഒരു ടൂത്ത് പിക്കോ ഈർക്കിലോ കൊണ്ട് ഇതുപോലെ ഡിസൈൻ ചെയ്ത് കൊടുക്കുക. ഇപ്പോൾ കംപ്ലീറ്റ് ആയിട്ടുണ്ട്. ഇനി ഇത് ചെറുതായിട്ട് ഒന്ന് തട്ടിക്കൊടുക്കുക. എയർ ബബിൾസ് എന്തെങ്കിലും ഉണ്ടെങ്കിൽ നമ്മുടെ കേക്ക് വെന്ത് കഴിയുമ്പോൾ ഹോൾ വരാൻ ചാൻസ് ഉണ്ട്. അപ്പോൾ അത് ഒഴിവാക്കാൻ വേണ്ടിയിട്ട് ഇതുപോലെ ജസ്റ്റ് ഒന്ന് തട്ടിക്കൊടുക്കുക. ഗ്യാസ് ഓൺ ചെയ്ത് ചുവട് കട്ടിയുള്ള ദോശക്കല്ലോ പാനോ എന്തെങ്കിലും വെച്ച് 5 മിനിറ്റ് പ്രീ ഹീറ്റ് ചെയ്യുക. ഇനി അതിന് മുകളിലായി നമ്മുടെ കുക്കർ വെച്ച് കുക്കറിൻ്റെ മൂടിയുടെ
വെയ്റ്റും വാഷറും ഊരി മാറ്റിയ ശേഷം അതിനെ അടയ്ക്കാൻ പ്രത്യേകം ശ്രദ്ധിക്കുക. ഇനിയുള്ള ആദ്യത്തെ 10 മിനിറ്റ് മീഡിയം ഫ്ലെയിമിൽ വേവിച്ച ശേഷം ബാക്കി 30 മിനിറ്റ് കൂടെ ലോ ഫ്ലെയിമിലിട്ട് വേവിക്കാം. അപ്പോൾ നമ്മുടെ കേക്ക് ഇവിടെ റെഡി ആയിട്ടുണ്ട്. വേണ്ടോന്ന് ആർക്കെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ ഓരോ ടൂത്ത് പിക്കോ ഇറുക്കിലോ എന്തെങ്കിലും ഉപയോഗിച്ച് ഫോർക്കോ എന്തെങ്കിലും ഉപയോഗിച്ച് ജസ്റ്റ് ഒന്ന് കൂട്ടി നോക്കുമ്പോൾ അറിയാൻ കഴിയും. തണുത്ത ശേഷം ഞാനത് മറ്റൊരു പാത്രത്തിലോട്ട് മാറ്റിയിട്ടുണ്ട്. ഒരു 10-20 മിനിറ്റ് ടൈം തണുക്കാനെടുക്കും. അതിനുശേഷം ഞാൻ പാത്രത്തിലോട്ട് മാറ്റിയിട്ടുണ്ട്. നല്ല സോഫ്റ്റ് ആയിട്ടും നല്ല യമ്മി ആയിട്ടുള്ള കേക്ക് ഇവിടെ റെഡി ആയിട്ടുണ്ട്. നമ്മുടെ മോനോട്ടനെ കൊണ്ട് അത് ടേസ്റ്റ് ചെയ്യുകയാണ്. അടിപൊളി ടേസ്റ്റ് ആണ്. നിങ്ങൾ ട്രൈ ചെയ്യാൻ നോക്കുക. അടിപൊളി കേക്കാണ്.